അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3001. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് തീക്കനൽ കയ്യിലേന്തിയവരാകണം നമ്മൾ. അത്തരമൊരു വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹദീസ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, യഅതി അലന്നാസി സമാനൻ, ജനങ്ങളുടെ മേൽ ഒരു കാലം വരാനുണ്ട്, ഒരു കാലഘട്ടം വരും. അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, അവരിൽ ആ കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിക്കുന്നവൻ, ദീൻ്റെ മേൽ ക്ഷമിക്കുന്നവൻ, ദീനിൻ്റെ പല നിയമങ്ങളും ജീവിതത്തിൽ പകർത്താനും നിലനിർത്താനും ഒരുപാട് ക്ഷമിക്കേണ്ടി വരും, ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. എന്നാൽ അങ്ങനെ പ്രയാസപ്പെട്ട് ക്ഷമിച്ച് അന്ന് ദീനിന് വേണ്ടി നിലകൊള്ളുന്നവൻ, കൽ ഖാബിലി അലൽ ജംബ്ര, തീക്കട്ടയുടെ മേലിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെയാണ്, തീക്കട്ടയിൽ ചവിട്ടിയ പോലെ, അല്ലെങ്കിൽ തീക്കട്ട കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെയാണ്. ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചാൽ സഹിക്കാൻ കഴിയില്ല, അതിൻ്റെ ചൂടും അസഹ്യമായ വേദനയും അനുഭവപ്പെടും. എന്നിട്ടും അത് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അതൊരു വല്ലാത്ത ഒരു ധൈര്യവും വല്ലാത്തൊരു മനക്കരുത്തും ക്ഷമയുമൊക്കെയാണ്, വല്ലാത്തൊരു പവറാണത്. ഇതിന് തുല്യമാണ് ദീനിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ക്ഷമിച്ചു നിൽക്കുക എന്നത്. കാരണം സാഹചര്യങ്ങൾ അത്തരം ആ ഒരു സർക്കിളിൽ നിന്ന്, ദീനിൻ്റെ സർക്കിളിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ദീനി നിയമങ്ങൾ പൂർണ്ണമായി മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തീക്കട്ട മുറുകെ പിടിക്കും പോലെയാണ്. നമ്മൾ ആ രൂപത്തിലേക്ക് മാറണം. ഒരു തീക്കനൽ കയ്യിലേന്തിയവനെ പോലെ ദീനിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും മുറുകെ പിടിച്ച് എന്തൊക്കെ ചലഞ്ചുകൾ ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ദീനിൻ്റെ നിയമങ്ങൾ കൈവിടാതെ, ദീനിനെ കൈവിടാതെ മുറുകെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ഈമാൻ. അള്ളാഹു തആല അത്തരത്തിൽ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ, പ്രകാശിതമാക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.